അത് കഴിഞ്ഞാൽ വേസ്റ്റ് പൈപ്പ് നമ്മൾ കണക്ട് ചെയ്യണം. ഞങ്ങൾ സാധാരണ ഇങ്ങനെയുള്ള ബേസിനുകളുടെ സൈഡുകൾ പോയിൻ്റ് ചെയ്യാറില്ല. എന്തെങ്കിലും മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബേസിൻ പൊന്തിക്കേണ്ട ആവശ്യം വരും. അതുകൊണ്ടാണ് സൈഡ് പോയിൻ്റ് ചെയ്യാത്തത്. ബേസിൻ്റെ വേസ്റ്റ് പൈപ്പ് വരുന്നത് 1.5 പൈപ്പാണ്. അതിൽ നിന്ന് നമ്മൾ 2.5 റെഡ്യൂസ് ഇട്ടിട്ടാണ് ബേസൻ കണക്ട് ചെയ്യുന്നത്. ഈ സ്ലാബിൻ്റെ അടിയിൽ ഒരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. കബോർഡ് വർക്ക് കഴിഞ്ഞാൽ നമുക്ക് ഈ പൈപ്പ് പുറത്തേക്ക് കാണുന്നതല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ്റെ ഫിറ്റിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആണ്, എല്ലാവരും ക്ഷമിക്കുക. ചെറിയ വീഡിയോ കണ്ട് ദേഷ്യം വന്നിട്ട് ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ ബേസൻ മിക്സറിൻ്റെ വർക്ക് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.